കാൻസർ മരുന്നുകളുടെയും മൊബൈൽ ഫോണുകളുടെയും കസ്റ്റംസ് തീരുവയിൽ ബജറ്റിൽ ഇളവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ധനമന്ത്രി ഇതോടെ ഇവയ്ക്ക് വില കുറയും ഇറക്കുമതി ചെയ്യുന്ന സ്വർണം വെള്ളി തുകൽ വസ്തുക്കൾ സമുദ്രോൽപ്പന്നങ്ങൾ എന്നിവയ്ക്കും വില കുറയും ക്യാൻസർ രോഗത്തിലുള്ള മൂന്ന് മരുന്നുകൾക്ക് കൂടി കസ്റ്റംസ് ഡ്യൂട്ടി ഒഴിവാക്കി മൊബൈൽ ഫോണുകളുടെ കസ്റ്റംസ് തീരുവ പതിനഞ്ച് ശതമാനമാണ് കുറച്ചത് സ്വർണത്തിന്റെയും വെള്ളിയുടെയും കസ്റ്റംസ് തീരുവ ആറ് ശതമാനമായും പ്ലാറ്റിനത്തിന്റെ തീരുവ ആറേ ദശാംശം അഞ്ച് ശതമാനമായും കുറവ് വരുത്തി അതേസമയം പ്ലാസ്റ്റിക്കിന്റെ കസ്റ്റംസ് ഡ്യൂട്ടി കൂട്ടിയിട്ടുണ്ട് ഇതോടെ പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ വില ഉയരും അമോണിയം നൈട്രേറ്റിന്റെ കസ്റ്റംസ് തീരുവ പത്ത് ശതമാനമായും ബയോഡീഗ്രേഡബിൾ അല്ലാത്ത പ്ലാസ്റ്റിക്കുകൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനവുമാണ് തീരുവ ഉയർത്തിയത് ടെലികോം ഉപകരണങ്ങളുടെ അടിസ്ഥാന കസ്റ്റംസ് തീരുവ പത്ത് ശതമാനത്തിൽ നിന്ന് പതിനഞ്ച് ശതമാനമായി ഉയർത്തി ആദായ നികുതിയിലും ബജറ്റിൽ സമഗ്ര പരിഷ്കരണം പ്രഖ്യാപിച്ചിട്ടുണ്ട് മൂന്ന് ലക്ഷം വരെ വാർഷിക വരുമാനമുള്ളവർക്ക് നികുതിയില്ല മൂന്ന് മുതൽ ഏഴ് ലക്ഷം വരെയുള്ളവർക്ക് അഞ്ചു ശതമാനം നികുതി ഏർപ്പെടുത്തും ഏഴ് മുതൽ പത്ത് ലക്ഷം വരെ പത്ത് ശതമാനം നികുതിയും പത്ത് മുതൽ പന്ത്രണ്ട് ലക്ഷം വരെ പതിനഞ്ച് ശതമാനം നികുതിയും പന്ത്രണ്ട് മുതൽ പതിനഞ്ച് ലക്ഷം വരെ ഇരുപത് ശതമാനം നികുതിയും ഏർപ്പെടുത്തും പതിനഞ്ച് ലക്ഷത്തിന് മുകളിൽ മുപ്പത് ശതമാനം നികുതി ഏർപ്പെടുത്തും അതേസമയം തൊഴിൽ രംഗത്ത് വിപ്ലവകരമായ പ്രഖ്യാപനവുമായാണ് മൂന്നാം മോദി സർക്കാരിലെ ആദ്യ ബജറ്റ് അവതരണം ആദ്യമായി എടുക്കുന്നവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട പദ്ധതിയിലൂടെ ഉൽപ്പാദന മേഖലയിൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ പ്രോത്സാഹനം നൽകുമെന്നാണ് ധനമന്ത്രി പറഞ്ഞിരിക്കുന്നത് ജീവനക്കാർക്കും തൊഴിലുടമകൾക്കുമായി തൊഴിലുമായി ബന്ധപ്പെട്ട മൂന്ന് പ്രോത്സാഹന പദ്ധതികൾ അവതരിപ്പിക്കുമെന്ന് ധനമന്ത്രി പ്രഖ്യാപിച്ചു ഈ സ്കീമുകൾ ഇ പി എഫ് ഒയിൽ എൻറോൾമെന്റിനെ അടിസ്ഥാനമാക്കിയുള്ളതായിരിക്കും ഇതിനു കീഴിൽ സ്കീം എയിൽ ആദ്യമായി ജോലി ചെയ്യുന്ന ജീവനക്കാർക്ക് ഒരു മാസത്തെ ശമ്പളം നൽകും പതിനയ്യായിരം രൂപയിൽ കൂടാത്ത ഒരു മാസത്തെ ശമ്പളത്തിന് തുല്യമായ തുക മൂന്ന് വ്യത്യസ്ത ഗഡുക്കളായി അർഹരായ സ്വീകർത്താക്കൾക്ക് വിതരണം ചെയ്യുന്ന ഒരു പേയ്മെന്റ് സ്കീമാണ് ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ അതായത് ഡി പി ടി ഈ സംരംഭം മുപ്പത് ലക്ഷം യുവാക്കൾക്ക് പ്രയോജനം ചെയ്യുമെന്നും വിവിധ മേഖലകളിൽ അനുബന്ധ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് പുതുതായി ജോലിക്കെടുക്കുന്ന ഓരോ ജീവനക്കാരനും ഇ പി എഫ് ഒ സംഭാവനകൾക്കായി രണ്ടു വർഷ കാലയളവിൽ തൊഴിലുടമകൾക്ക് പ്രതിമാസം മൂവായിരം രൂപ വരെ റീഇംബേഴ്സ്മെന്റ് ലഭിക്കും അൻപത് ലക്ഷം വ്യക്തികളെ അധികമായി റിക്രൂട്ട് ചെയ്ത് സാമ്പത്തിക വളർച്ചയും തൊഴിൽ സാധ്യതയും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ പരിപാടിയുടെ പ്രധാന ലക്ഷ്യം അടുത്തത് കേന്ദ്ര സർക്കാരിന്റെ ഭവന നിർമ്മാണ പദ്ധതിയായ പി എം ആവാസ് യോജന പദ്ധതിയിലൂടെ മൂന്ന് കോടി വീടുകൾ അനുവദിക്കുമെന്നാണ് നിർമ്മല സീതാരാമൻ അറിയിച്ചിരിക്കുന്നത് അടുത്ത അഞ്ചു വർഷത്തിനുള്ളിൽ നഗരഭവന നിർമ്മാണത്തിന് രണ്ടേ ദശാംശം രണ്ട് ലക്ഷം കോടി രൂപയുടെ വർധന ബജറ്റിൽ മന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്ത് ലക്ഷം കോടി രൂപ മുതൽ മുടക്കിൽ ഒരു കോടി നഗര ദരിദ്ര കുടുംബങ്ങളുടെയും ഇടത്തരക്കാരുടെയും ഭവന ആവശ്യങ്ങൾ പരിഹരിക്കുമെന്നാണ് അവർ ബജറ്റ് പ്രസംഗത്തിൽ പ്രഖ്യാപിച്ചത് പദ്ധതിക്ക് കീഴിൽ മൂന്ന് കോടി വീടുകൾ കൂടി ലഭ്യമാക്കി പ്രധാനമന്ത്രി ആവാസ് യോജന വിപുലീകരിക്കാനാണ് സർക്കാർ പദ്ധതിയിടുന്നത്